നമസ്കാരം സ്വാഗതം കാശ്മീരിൽ നിന്നും അത്യന്തം വേദനയുള്ള ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് ജമ്മു കാശ്മീരിൽ ഭീകരമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച സൈനികരിൽ ഒരു മലയാളിയും കൊല്ലം ഓടനാവട്ടം സ്വദേശി വൈശാഖ് കൊല്ലപ്പെട്ടത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു വൈശാഖിന്റെ പ്രായം മറ്റു മൂന്ന് പേർ പഞ്ചാബ് സ്വദേശികളും ഒരാൾ ഉത്തർപ്രദേശ് സ്വദേശിയുമാണ് പൂഞ്ച് ജില്ലയിലെ സുരൻകോട്ടിൽ ഭീകരവിരുദ്ധ ഓർപ്പറേഷന് എത്തിയ സുരക്ഷാ സേനയിലെ അഞ്ച് സൈനികരാണ് ഭീകരവാദികളും ആയുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചത് രജോരി സെക്ടറിൽ അതിർത്തി നുഴഞ്ഞുകയറിയ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെയാണ് മേഖലയിൽ സേന തെരച്ചിൽ ആരംഭിച്ചത് ചാമ്രർ വനമേഖലയിൽ വെച്ച് ഭീകരവാദികൾ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിവെക്കുകയായിരുന്നു ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വൻതോതിൽ ആയുധ സന്നാഹങ്ങളുള്ള അഞ്ച് ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിപ്പുണ്ടെന്നാണ് വിവരം പ്രദേശത്ത് ഇപ്പോഴും ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് സൈന്യം അറിയിച്ചു തുടർച്ചയായ ഭീകരാക്രമണങ്ങളിൽ ഏഴ് സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമായതിനു പിന്നാലെയാണ് സുരക്ഷാ സേന ഭീകരർക്കായി തെരച്ചിൽ ശക്തമാക്കിയത് പൂഞ്ചിൽ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഏറ്റുമുട്ടൽ തുടങ്ങിയത് പീർപ്പഞ്ചാൾ മേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ വനമേഖല വഴി ഭീകരർ നുഴഞ്ഞു ശ്രമിക്കുന്നതായി ലഭിച്ച വിവരത്തെ തുടർന്നാണ് സൈന്യം തിരച്ചിൽ നടത്തിയത് ജൂനിയർ കമ്മീഷൻ ഓഫീസർ അടക്കം അഞ്ച് സൈനികരാണ് വീരമൃത്യു മരിച്ചതെന്ന് സൈന്യം അറിയിച്ചു പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ് മേഖല പൂർണ്ണമായും സൈന്യം വളഞ്ഞു അനന്തനാഗിലും ബന്ദിപോറയിലും ഹാജിൻ പ്രദേശത്തും നടന്ന ഏറ്റുമുട്ടലിലാണ് രണ്ട് ഭീകരരെ വധിച്ചത് ഇതിനിടെ തീവ്രവാദികളെ അനുകൂലിക്കുന്ന എഴുന്നൂറ് പേരെ തടങ്കലിലാക്കിയെന്ന് ജമ്മു കാശ്മീർ പോലീസ് അറിയിച്ചു കാശ്മീർ താഴ്വരയിലെ ആക്രമണ ശൃംഖല തകർക്കാനാണ് ഇവരെ തടങ്കിലാക്കിയെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് നടപടി സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തിയതോടെ വലിയ ആശങ്കയിലാണ് ജമ്മു ജമ്മുകാശ്മീരിലെ ജനങ്ങൾ കഴിഞ്ഞ ദിവസം സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കശ്മീരി പണ്ഡിറ്റുകളുടെ സംഘടന ജമ്മുവിൽ പ്രതിഷേധം നടത്തിയിരുന്നു ആക്രമണങ്ങൾ തടയുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടെന്ന് നാഷണൽ കോൺഫറൻസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത